ഞാൻ സാധ്യ കേട്ടോ. അപ്പൊ എന്താണ്, നല്ലൊരു സുഖല്ലേ? അപ്പൊ ഇന്നത്തെ എന്റെ റെസിപ്പി എന്താ പറയുക, അതൊരു സ്പെഷ്യൽ ആയിട്ടാട്ടോ. ഇതൊരു സേമിയ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോ ഇത് സ്വീറ്റ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോ ഇത് എരിവിലും മധുരത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ മധുരമാണ് കൂടുതൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടാന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെ ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ നമ്മളെ പുതിയാപ്പിളമാർക്കൊക്കെ എന്താണ് ചായക്ക് കനത്തിന് കൊടുക്കാനായിട്ടാണ് കേട്ടോ. പക്ഷെ ഇത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണ്. അപ്പോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. സ്കൂളൊക്കെ വിട്ട് വന്നാൽ നമുക്ക് ഒരിക്കൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോ ഈ സേമിയത്തിന്റെ ഈ ഒരു ഇതിന് എന്താ പേര് പറയാൻ എനിക്കറിയില്ല. നമ്മളിവിടെ സേമിയ ഉറപ്പിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോ നമ്മളെ സേമിയ ഉറപ്പിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പൊ അതിന് മുന്നേ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഇനി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ സേമിയ ഉറപ്പിച്ചത് എങ്ങനെയാന്നുള്ളത് ഞാനൊന്ന് കാണിച്ചുതരാം കേട്ടോ. അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പൊ ഞാനിവിടെ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ വേർമിസിലി ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ റോസ്റ്റഡ് വേർമിസിലിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതല്ലാത്തതായാലും കുഴപ്പമില്ല, നോർമൽ വേർമിസിലായാലും കുഴപ്പമില്ല. ഉള്ളിലേക്ക് നമ്മുടെ കാഷ്യൂസും മുന്തിരിയും ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. ഞാൻ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഏത് നെയ്യായാലും കുഴപ്പമില്ല, അതാണ് ടേസ്റ്റ് ആവുക. അതുപോലെ തന്നെ മൂന്നാല് ഏലക്കായും എടുത്തിട്ടുണ്ട്. അതുപോലെ അര ലിറ്റർ പാലും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടതുള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമുക്കിത്. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുഴിയുള്ള പാനാണ് ഞാൻ എടുത്തത്. അപ്പം അതിലേക്ക് ഞാൻ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യില്ലെങ്കിലും നമുക്ക് ഓയിലായാലും കുഴപ്പമില്ല, പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുണ്ടാവുക നെയ്യാണ് കേട്ടോ. നമ്മുടെ സേമിയയും നമ്മുടെ പാലും നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റ് ചെയ്ത് നെയ്യിൽ വരുന്ന ആ ഒരു ടേസ്റ്റാണ് അടിപൊളി. അപ്പോൾ നമ്മുടെ നെയ്യൊന്ന് മെൽറ്റായിട്ട് അതിലേക്ക് നമുക്ക് നമ്മളെ കാഷ്യൂസും നമ്മുടെ മുന്തിരിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്താൽ നമ്മൾ കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒരുപാടൊന്നും റോസ്റ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ 1.5 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1.5 ലിറ്റർ പാൽ മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് തിളച്ച് വരണം, നല്ലോണം തിളച്ച് വരണം കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് 1 ഗ്ലാസ് പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് പാലിൻ്റെ ടേസ്റ്റ് എന്നാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാണ്ടിയും ചെയ്യാം, പക്ഷേ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ നന്നാവുമെന്ന് വിചാരിക്കണം. ഞാൻ ഏലക്കായ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പഞ്ചസാര, ഞാൻ 1 കപ്പ് പഞ്ചസാര ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി കഴിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മെൽറ്റായതിൻ്റെ ശേഷം ഇതാവും നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ച് വരുന്ന ടൈം ഉണ്ടാവുമല്ലോ. നമ്മളിത് ഇളക്കിയും കൊണ്ടേ നിൽക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പം പാൽ അറിയാമല്ലോ പതച്ച് പൊന്തു. അപ്പോൾ അതിലേക്ക് ഞാൻ വേർമിസിലി, 1 കപ്പ് വേർമിസിലി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നിങ്ങളൊന്ന് ഇളക്കിയതിന് ശേഷം ബാക്കി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലോണം നമുക്ക് ഇങ്ങനെ കൈ എടുക്കാതെ നിങ്ങൾ ഇളക്കിയും കൊടുക്കണം കേട്ടോ. കാരണം പാലായതുകൊണ്ട് നിങ്ങൾ പതച്ച് തൂത്ത് പോകരുത്. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ പായസമൊക്കെ ഉണ്ടാക്കുന്ന പോലെ, പക്ഷേ പായസത്തിൻ്റെ അത്ര കൺസിസ്റ്റൻസിയിലല്ല ഇതുണ്ടാവുക. ഇത് നല്ലോണം കുറുകി 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 പാൽ നല്ലോണം നമ്മുടെ സേമിയയിൽ വെന്ത് കുറുകി വരണം. അപ്പോൾ അത്രയും നേരം നമ്മളിതിങ്ങനെ ഇളക്കി കൊണ്ടേ നിൽക്കണം കേട്ടോ. മറ്റേത് അടിയിൽ പിടിക്കും, പാലുള്ളതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ആയി കിട്ടണം നമുക്ക്. നല്ലോണം പാലൊക്കെ വറ്റി സേമിയ മാത്രം വേറിട്ട് നിന്ന് അടിപൊളിയായിട്ടുണ്ട് നമ്മളത് സേമിയ ഉറപ്പിച്ചത് എന്നാണ് ഇവിടെ പറയട്ടോ. അപ്പോൾ ഞാനിതൊന്ന് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ബൗളിലേക്കാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് കാണാം, എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സേമിയ ഉറപ്പിച്ചത് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്തൊക്കെ
അപ്പം ഞാനിതാ ഒരു ഭംഗിക്ക് വേണ്ടി രണ്ട് കാഷ് ജ്യൂസും രണ്ട് മുന്തിരിയും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. അപ്പം നമ്മുടെ സേമിയ ഉറപ്പിച്ചത് റെഡിയാക്കിന്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം നമ്മളെ സേമിയ ഉറപ്പിച്ചത് എല്ലാവരും കണ്ടില്ലേ? അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പം അതെല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കായാലും വീട്ടിലുള്ളവർക്കായാലും പ്രായമുള്ളവർക്കായാലും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പം അതുപോലത്തെ ഒരു ഐറ്റമാണ്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കട്ടൊക്കെ കൂടെ നിൽക്കണം. അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോ ഇടുന്നവയ്ക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.